1973 നാഗ്പൂരിലെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ പൂജ്യ ഗുരുജിയുടെ അവസാന പ്രസംഗം നടന്നു. എവിടെയാണോ ശാഖ നല്ലവണ്ണം നടക്കുന്നത്, അവിടെ നമ്മൾ എന്ത് കാര്യം ഏറ്റെടുത്താലും തീർച്ചയായും അത് അന്തസ്സാർന്ന നിലയിൽ വിജയത്തിലെത്തിക്കുവാൻ കഴിയും. ആ കാര്യം നമ്മൾ എത്ര ആത്മാർത്ഥതയോടെയും പരിശ്രമപൂർണമായും ചെയ്യുന്നുവോ അത്രയ്ക്ക് നാം വിജയിക്കും. ഒരു സംശയവുമില്ല, നമുക്കെന്നും വിജയം തന്നെ വിജയമായിരിക്കും. ഭാരത് മാതാക്കി ജയ്. 1973 ജൂൺ 5 ആ തപസ്വിയുടെ ഇഹലോകവാസം അവസാനിച്ചു. ആ മഹാത്മാവ് ദിവ്യലോകത്തേക്കുള്ള തന്റെ പ്രയാണം ആരംഭിച്ചു. മഹാപ്രസ്ഥാനത്തിന് മുൻപെഴുതിയ 3 കത്തുകളിലൂടെ അദ്ദേഹം ഭാവിയെ സംബന്ധിച്ച സുപ്രധാന സൂചനകൾ നൽകി. പൂജ്യ ബാളാ സാഹബ് ദേവറസ്ജിയെ സർസംഗ ചാലകാക്കണമെന്നും തനിക്കൊരിക്കലും സ്മാരകം നിർമ്മിക്കരുതെന്നും തന്റെ പെരുമാറ്റത്താൽ ആർക്കെങ്കിലും ദുഃഖമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമായാചനം നടത്തുന്നുവെന്നും അദ്ദേഹം അതിലെഴുതി. മഹാനായ ആ ഋഷിവൈദ്യം വിനമ്രതയുടെ മഹത്തായ പ്രതീകം. പൂജ്യ ഗുരുജി തന്റെ ശ്രാദ്ധം മുൻപേ തന്നെ ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രഭാവിതനാക്കിയ ശ്രീ ഗുരുജി ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു.